പരിശുദ്ധമാക്കപ്പെട്ട മുഹറം പത്തിൻ്റെ അന്ന് ചെല്ലാനുള്ള പ്രധാനപ്പെട്ട ദിക്റുകൾ: ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ 70 തവണ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, യാദൽ ജലാലി വൽ ഇക്രാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം 1000 തവണ, ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, കുറഞ്ഞത് 70, അത് എത്രയും ചെല്ലാം. അതുപോലെ ലാ ഇലാഹ ഇല്ല അന്തൽ അലിയുൽ അഅല, ലാ ഇലാഹ ഇല്ല അന്ത റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമ വമാ തഹത സറ, അല്ലാഹുമ്മ റസുഖ്നി ഷഹാദത്തുൽ ഹുസ്ന വസആദത്തുൽ ഉഖബ വഖൈറുൽ ആഖിറത്തി വൽ ഊല 300 തവണ. അതുപോലെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുഹറം 10-ന്റെ അന്ന് 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ തിരുനോട്ടം ലഭിക്കുമെന്നാണ്. അള്ളാഹു ഒരാളെ കാരുണ്യത്തോടെ നോക്കിയാൽ ആ മനുഷ്യനെ പിന്നെ പടച്ചുറപ്പ് ഒരിക്കലും ശിക്ഷിക്കില്ലെന്നും മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 10-ന്റെ അന്ന് 1000 തവണ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹിമ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന സൂറത്ത് തൗബയിലെ ആയത്ത് 1000 തവണ പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും ഉറപ്പിക്കാം എന്നാണ്. ഈ ആയത്ത് ഇറങ്ങിയത് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 10-ലാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് 1000 തവണ ചൊല്ലുക, അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും ഉറപ്പിക്കാമെന്നാണ്. സൂറത്ത് തൗബയിലെ ആയത്തായതുകൊണ്ട് ബിസ്മില്ല ഔദ് ഓതിക്കൊണ്ട് ഓതുക. അള്ളാഹു തആല നമുക്കതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട